ஹாய், குட் மார்னிங் ஆல். எல்லாருக்கும் சுகம் இல்லை? ஜிஜோ എൻ്റെ ആദ്യത്തെ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് യൂറോപ്പിലെ ഒരു ചെറു പട്ടണം കാണാൻ പോയാലോ? 14 നൂറ്റാണ്ടിന് മുൻപ് തന്നെ സൃഷ്ടിക്കപ്പെട്ടൊരു പട്ടണം. എങ്ങനെയാണ് യൂറോപ്പിലെ പട്ടണങ്ങൾ അവരെ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്, ഇവിടുത്തെ ഗവൺമെൻറ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പം അതിനു മുൻപായിട്ട് വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോൾ ശരിക്കും ഇവിടെ കൊറോണ കുറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മാസ്ക് ഇല്ലാതാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊരു ഓപ്പൺ എയറിലാണ്, ഇവിടെ ആരും നിൽക്കാൻ ആരും ഇല്ലാത്ത രീതിയിലാണ്, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെക്കാത്തത്. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു കൂട്ടം ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസ്ക് വെക്കണം, അത് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഈ വേനൽക്കാലം ശരിക്ക് യൂറോപ്പിനെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിൻ്റെ സമയമാണ്. കാരണം എന്നറിയാമോ, കൊറോണയ്ക്ക് ശേഷം കിട്ടുന്ന ഒരു 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 ആശ്വാസത്തിൻ്റെ സമയം. ഈ പറഞ്ഞ നഗരത്തിലേക്ക് ഏകദേശം പട്ടണത്തിലേക്ക് ഏകദേശം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. വണ്ടി പാർക്ക് ചെയ്തു, ഇപ്പൊ നടന്നു പോവാണ്. ഹായ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതിൻ്റെ എൻട്രൻസിലാണ് നമ്മളിട്ടുള്ളത്. ഇതിൻ്റെ പേര് ആസലോ. ആസലോ എന്ന് പറയുന്ന ഈ ചെറു പട്ടണം, ചെറു യൂറോപ്യൻ പട്ടണം സ്ഥിതി ചെയ്യുന്നത് വേനത്തോ എന്ന് പറയുന്ന ഇറ്റലിയിലെ ഒരു സംസ്ഥാനത്താണ്. വേനത്തോ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ഓർമ്മ കാണും, ഇറ്റലിയിലെ ഏറ്റവും കൂടുതൽ കൊറോണ വ്യാപിച്ച രണ്ടാമത്തെ സംസ്ഥാനമായിരുന്നു, ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് ലൊംബാർഡിയയ്ക്ക് ശേഷം. ഒന്നുകൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം, ലൊംബാർഡിയ എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഇറ്റലിയുടെ എക്കണോമിക്കൽ ക്യാപിറ്റലായിട്ടുള്ള സാമ്പത്തിക തലസ്ഥാനമായ മിലാൻ സ്ഥിതി ചെയ്യുന്നത്. വേനത്തോ എന്ന് പറയുന്ന സംസ്ഥാനത്ത് പ്രണയിനികളുടെ നഗരമായ വെനീസും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടാലോ.
ഈ ചെറുപട്ടണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേനത്തോയുടെ മുത്ത് എന്നാണ് ഈ ചെറുപട്ടണം അറിയപ്പെടുന്നത്. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ പട്ടണം ഇറ്റലി മുഴുവൻ പ്രശസ്തമായിരുന്നു. കാരണം ഈ പട്ടണത്തിൻ്റെ ജിയോഗ്രാഫിക്കൽ പൊസിഷൻ തന്നെ വലിയ യോദ്ധാക്കന്മാരെ സൃഷ്ടിച്ച പട്ടണം, ജൂത സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്ന പട്ടണം. ഇവിടെ ജൂതന്മാർ 16 നൂറ്റാണ്ട് വരെ ജൂതന്മാരുടെ സെറ്റിൽമെൻ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരിവിടുന്ന പല സർക്കംസ്റ്റാൻസസ് കൊണ്ടും ഈ നഗരം ഉപേക്ഷിക്കേണ്ടത് ഈ പട്ടണം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇത് 16 നൂറ്റാണ്ടുകളിൽ തന്നെ സൈപ്രസ് രാജ്ഞിയുടെ അണ്ടറിലായിരുന്നു ഈ പട്ടണം സ്ഥിതി ചെയ്തിരുന്നത്. ഈ പട്ടണത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ആ നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഒരു കോടതി വരെ സ്ഥാപിതമായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ വെനീസിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കിട്ടിയിരുന്ന ഒരു പട്ടണമാണിത്. ഇവിടുത്തെ നിർമ്മിതികളുടെ പഴക്കം കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ പട്ടണത്തിനെ ഇവിടുത്തെ സർക്കാർ എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ ഇപ്പോഴും നിലനിർത്തിപ്പോരുന്നത്. ഇവിടെ റീകൺസ്ട്രക്ഷൻ നടക്കാറുണ്ട്, മോഡിഫിക്കേഷൻ നടക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഭംഗിക്ക് കോട്ടം വരത്തക്ക രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും അനുവദനീയമല്ല. ഇപ്പോൾ നമ്മൾ എത്തുന്നത് നഗര ഈ പട്ടണത്തിലെ ചത്തുരത്തിലേക്കാണ്. നോക്കുക, ഇവിടെ ഒരുപാട് സൈക്ലിസ്റ്റുകൾ സൈക്കിളുമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ഗ്രൂപ്പ് ഇതാ എൻ്റെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഞായറാഴ്ചകളും ശനിയാഴ്ചകളും പ്രത്യേകിച്ച് വീക്കെൻഡുകൾ ആളുകൾ വളരെയധികം വിനോദത്തിലേർപ്പെടുന്നതാണ്. ഈ വേനൽക്കാലത്ത് ഇവരുടെ മെയിൻ വിനോദം എന്ന് പറയുന്നത് സൈക്ലിംഗ് ആണ്. ഇത് 16 നൂറ്റാണ്ടിൽ പണിത ഒരു കെട്ടിടമാണ്. ഇതിപ്പോൾ ഇവിടുത്തെ മ്യൂസിയമായിട്ട് വർക്ക് ചെയ്യുന്നു. ആ കാലഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ശിലാഫലകങ്ങൾ ഒരു കേടും കൂടാതെ ഇവർ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ റെസ്റ്റോറൻറ്റുകളുടെ ഒരു നിര നമുക്ക് കാണാൻ സാധിക്കും. യൂറോപ്പിൻ്റെ ഒരു പ്രത്യേക മെയിൻലാൻഡിൻ്റെയും അതുപോലെ തന്നെ റൂറൽ ഏരിയയുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ നഗരങ്ങൾക്കും ഒരു നഗര ചത്തുരം കാണും. എല്ലാ പട്ടണങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ ഗ്രാമങ്ങൾക്കും ഒരു ചത്തുരം കാണും. ആ ചത്തുരത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു പള്ളിയായിരിക്കും. ആ പള്ളിയോട് ചേർന്ന് തന്നെ സോഷ്യൽ ഗ്യാതറിങ്ങിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ആളുകൾ മുൻപ് പറഞ്ഞ പോലെ തന്നെയുള്ള അവധികാലത്തിൻ്റെ ആലസ്യതയിൽ വരാൻ ഇരിക്കുന്ന എന്തിനേയും ജൂത സെറ്റിൽമെൻറ്റ് അഭിമുഖീകരിക്കാനുള്ള മാനസിക ശക്തിയായിരിക്കാം ഒരു പക്ഷേ ഇവർ സ്വരക്കൂട്ടം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷ എനിക്ക് മനസ്സിലല്ല, അതുകൊണ്ട് ഇതെന്താ എഴുതിയിരിക്കുന്നത് യാതൊരു പഠിത്തമില്ല. ഇവിടെ ഞാൻ ടെക്സ്റ്റ് റെഫർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ശരിക്കും ത്രെബീസോ എന്ന് പറയുന്ന നഗരത്തിൽ നിന്നും ജൂതന്മാർക്ക് സംഭവിച്ചിരിക്കുന്ന, നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പീഡകൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടൊരു സമൂഹമായിരുന്നു ജൂതന്മാർ. ജൂതരാഷ്ട്രം ഉണ്ടാകുന്നതുവരെ അവർ ഇവിടേക്ക് വരികയും ഇവിടെ നിന്നും വീണ്ടും അവർ ട്രാൻസ്ഫർ ആകുകയും ചെയ്തു. 16 നൂറ്റാണ്ടിൽ വരയ്ക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു മാതാവിൻ്റെയും ഉണ്ണി ഈശോയുടെയും സ്റ്റാറ്റു ഒരു ഒരു ഛായാചിത്രമാണിത്. നമ്മളിങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനൊരു പരിവായി കയറിട്ടും കയറിട്ടും തീരുന്നില്ല. ഈ ടൗണിൻ്റെ കോട്ട കാണാനുള്ള പോക്ക, അയ്യോ, നോക്കാം.